നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സൗദിയുടെ എണ്ണ കപ്പൽ ആക്രമിച്ച ഏറ്റവും പുതിയ വാർത്ത ഗൾഫിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ലോകത്തെ തന്നെ ആശങ്കയിലാക്കി മറ്റൊരു ഗൾഫ് യുദ്ധത്തിന് തന്നെ കളം ഒരുങ്ങുകയാണ്. ഗൾഫിൽ പകരം വയ്ക്കാനില്ലാത്ത മഹാശക്തിയായ സൗദിക്കെതിരെ പുറം കടലിൽ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ എന്നാണ് സൂചന. പ്രകോപനം ഒന്നുമില്ലാതെയാണ് ഇറാന്റെ നീക്കം. ചിലപ്പോൾ ഇതൊരു യുദ്ധത്തിലേക്കോ ഇറാനെതിരായ കടുത്ത നടപടിയിലേക്കോ തന്നെ നീങ്ങുകയാണ്. യു എ യുടെ കിഴക്കൻ തീരത്ത് നിന്ന് സമീപം 4 ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കപ്പലുകൾക്ക് വലിയ നാശമുണ്ടായിരിക്കുകയാണ്. ആക്രമണത്തിൽ സൗദിയുടെ 2 ഓയിൽ ടാങ്കറുകളിൽ നിന്നും എണ്ണ കടലിലേക്ക് ചോരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. സൗദിക്കെതിരായ ഒരു നീക്കവും മേഖലയിൽ വെച്ചുപറപ്പിക്കില്ലെന്നും കുറ്റവാളികളെ പാഠം പഠിപ്പിക്കുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചു. യുദ്ധ സാഹചര്യം മുൻനിർത്തി അമേരിക്കൻ പടക്കപ്പലുകൾ ഗൾഫിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അത്യാധുനികമായ മിസൈൽ വാഹക യുദ്ധ വിമാനവും ബോംബറുകളും അമേരിക്ക ഗൾഫിലേക്ക് അയച്ചിരിക്കുന്നു. ഗൾഫിലെ സ്ഥിതി അത്യന്തം മോശമാവുകയാണ്. മലയാളികളടക്കം 25 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ തന്നെ പ്രവാസികളായി സൗദിയിലുണ്ട്. ഗൾഫിലെ ഏറ്റവും വലിയ സൈനിക ശക്തി കൂടിയായ സൗദി കടുത്ത നടപടിയിലേക്ക് നീങ്ങിയാൽ ഇറാൻ പ്രതിസന്ധിയിലേക്കോ തിരിച്ചടിയിലേക്കോ വന്നേക്കാം. യുദ്ധഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക ഇവിടേക്ക് വിമാനവാഹിനി കപ്പലും ബോംബർ വിമാനങ്ങളും അയച്ചിരിക്കുന്നത്. സൗദിയിൽ നിന്ന് അമേരിക്കയിലേക്ക് എണ്ണ കൊണ്ടുപോയ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നതെന്ന് രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യാന്തര എണ്ണക്കടത്തിന് ഭീഷണിയാണ് ആക്രമണമെന്ന് സൗദി പ്രതികരിച്ചു. ഇറാനുമായുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് അമേരിക്ക സൈനിക വിന്യാസം നടത്തിയതിനു മുതൽ സംഘർഷഭരിതമാണ് മേഖല. മേഖലയിൽ ഇപ്പോൾ തന്നെ അമേരിക്കയുടെ 5 കപ്പൽ പട താവളമുറപ്പിച്ചു. ഇതിനെല്ലാം പുറമെയാണ് പുതിയൊരു കപ്പൽ പടയും യുദ്ധവിമാനങ്ങളും അമേരിക്ക സൗദിയിലേക്ക് സഹായത്തിനായി അയച്ചിരിക്കുന്നത്. സൗദിയുടെ പ്രധാന എണ്ണ വിപണിയായിരുന്നു അമേരിക്കയും ചൈനയും. അതിനാൽ തന്നെ സൗദിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഇവർക്കുണ്ടായിരിക്കുകയാണ്. സൗദിയെ ആക്രമിക്കുമെന്ന് മുൻപേ ഇറാൻ വെല്ലുവിളി നടത്തിയതാണ്. മക്കയിലും മദീനയിലും ഇറാൻ കാലങ്ങളായി സംയുക്ത ഭരണമോ അവകാശവാദമോ ഉന്നയിക്കുന്നുണ്ട്. 1979 ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത്. പിന്നീട് ഓരോ വിഷയത്തിലും ഇരു രാജ്യങ്ങളും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുകയായിരുന്നു. സൗദിയുടെ സഖ്യകക്ഷിയായി അമേരിക്കയും ഇറാന്റെ സഹായിയായി റഷ്യയും തമ്പടിച്ചതോടെ സ്ഥിതിഗതികൾ അന്താരാഷ്ട്ര തലത്തിൽ ചേരിതിരിവിന് കാരണമായി. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രമുഖ ഷിയ പണ്ഡിതൻ നിമ്ര അൽ നിമ്രിനെ സൗദി അറേബ്യ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതോടെ ഇരു രാജ്യങ്ങളും നടത്തിയ വാക്പോര് യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരുന്നു. ടെഹ്റാനിൽ ശക്തമായ റാലികളാണ് സൗദിക്കെതിരെ നടന്നത്. സൗദി എംബസി കയ്യേറി പ്രക്ഷോഭകർ തീയിട്ട സംഭവം ഉണ്ടായി. മക്കയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അതിന് അനുവദിക്കില്ല. മുസ്ലിം ലോകം ആദരവോടെ കാണുന്ന സ്ഥലമാണിതെന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് അഭിമുഖത്തിൽ പറഞ്ഞു. തീവ്രപരമായ ആശയമാണ് ഇറാൻ പിന്തുടരുന്നതെന്നും അവരുമായി എങ്ങനെ ഐക്യത്തിൽ പാതയിൽ പോകാൻ സാധിക്കുമെന്നും മുഹമ്മദ് ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.